പാന്തർ, പുലി എന്നിവ ഒരേ വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. കരിമ്പുലികളിൽ മെലാനിൻ എന്നറിയപ്പെടുന്ന പിഗ്മെൻറ്റ് സാധാരണ നിലയേക്കാൾ ഉയർന്നതാണ്. കരിമ്പുലികൾ പുള്ളിപ്പുലിയേക്കാൾ വലുതും 200 കിലോഗ്രാം വരെ ഭാരമുള്ളവയാണ്. എന്നാൽ പുള്ളിപ്പുലികൾക്ക് പരമാവധി 100 കിലോ ഭാരമാണ് ഉണ്ടാകാറുള്ളത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചൂടുള്ളതും ഇടതൂർന്നതുമായ ഉഷ്ണമേഖല മഴക്കാടുകളിലാണ് കരിമ്പുലികൾ പ്രധാനമായും വസിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ചൈന, മ്യാൻമാർ, നേപ്പാൾ, ദക്ഷിണേന്ത്യ, ഇന്ത്യനേഷ്യ, മലേഷ്യയുടെ തെക്ക് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ പ്രധാനമായും കാണപ്പെടുന്നു. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഹാജി പീർ സാറായി എന്നറിയപ്പെടുന്ന ശാന്തമായ ഒരു കുഗ്രാമം ഉണ്ടായിരുന്നു. ഒരു സൂഫി സന്യാസിയായ ഹാജി പീറിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ പ്രാദേശിക ഗ്രാമത്തിലുള്ളവരും അയൽ ഗ്രാമത്തിലുള്ളവരും ഒരുപോലെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം കുഗ്രാമത്തിന് അദ്ദേഹത്തിൻ്റെ പേര് ലഭിച്ചു. സമൃദ്ധമായി വളർന്ന പച്ചപ്പുല്ലും അവ ചുറ്റിപ്പിണഞ്ഞ കുറ്റിക്കാടുകളും ഉയരമുള്ള മരങ്ങളും ഈ സ്ഥലത്തിന് ചുറ്റുമുണ്ടായിരുന്നു. കുഗ്രാമത്തെ അതിൻ്റെ സമീപ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ടിൻ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ഒറ്റ പ്ലാറ്റ്ഫോം റെയിൽവേ സ്റ്റേഷനായിരുന്നു ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമായ കുന്നിനെ എതിർവശത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 മൈൽ അകലെയാണ് മഹാനായ സൂഫി സന്യാസിയുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. 4 വശത്തുനിന്നും മിന്നാരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വെള്ളം മസ്ജിദ്. അത് യാത്രക്കാർക്ക് ആവശ്യമായ അഭയവും മനസമാധാനവും നൽകിയിരുന്നു. സാധാരണ ശാന്തമായ ഈ സ്റ്റേഷൻ വർഷത്തിലൊരിക്കൽ ഉർസ് അല്ലെങ്കിൽ ഹാജി പീറിൻ്റെ ചരമവാർഷിക വേളയിൽ മാത്രം ആളുകളുടെ സാന്നിധ്യത്താൽ ഒന്ന് പ്രകാശിക്കും. തീർത്ഥാടകരും വ്യാപാരികളും വിനോദസഞ്ചാരികളും പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം അവിടെ വന്നെത്തുന്നു. വസ്ത്രങ്ങൾ, വളകൾ, പൂക്കൾ, പെർഫ്യൂമുകൾ, പട്ടം, ചെരുപ്പുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സ്ഥലം സന്ദർശിച്ച വ്യാപാരികളിൽ നിന്നാണ് ശബ്ദങ്ങളുടെ കോലാഹലം പ്രധാനമായി ഉണ്ടാകുന്നത്. ഉർസ് ഈ കുന്നുകളിൽ ഒരു കല്യാണം പോലെയായിരുന്നു. ഹാജി പീർ സാറായി കുന്നുകളിലാണ് നരഭോജിയായ കറുത്ത പാന്തർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഉർസിന് 2 ആഴ്ച മുൻപ് രാവിലെ വ്യാപാരികൾ അവരുടെ സ്റ്റാളുകൾ സ്ഥാപിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കൗമാരക്കാരിയുടെ നിലവിളി എല്ലാവരും കേട്ടത്. അമ്പരന്ന മാനസിക അവസ്ഥയിൽ പെൺകുട്ടിക്കടുത്തേക്ക് ആദ്യം ഓടിയത് വസ്ത്രവ്യാപാരിയാണ്. അയാൾക്ക് തൊട്ടുപിറകെയായി വളയും ചെരുപ്പും വിൽക്കുന്ന ആളും ഓടി. താമസിയാതെ ഒരു പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് 100 കണക്കിന് മീറ്റർ അകലെയുള്ള കുറ്റിക്കാടുകളാൽ ചുറ്റപ്പെട്ട പാതയിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുന്നത് അവർ കണ്ടു. വീണ്ടും വീണ്ടും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ശ്വാസം മുട്ടിയാണ് അവൾ ഓടിയിരുന്നത്. അവളുടെ പിന്നിൽ ഒരു മൃഗം അവളുടെ മരണം അനിവാര്യമാണ് എന്ന മട്ടിൽ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. മൃഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തടിയുള്ള മുളകൾ കയ്യിലെടുത്തുകൊണ്ട് പെൺകുട്ടിയെ രക്ഷിക്കാൻ കച്ചവടക്കാർ ഉടനെ ഓടിയെടുത്തു. അവർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. വലിയ ശബ്ദം കേട്ട മൃഗം ഭയപ്പെട്ട് തിരിഞ്ഞ് മസ്ജിദിനെതിർവശത്തുള്ള കുന്നിന് മുകളിലൂടെ ഓടി. നിമിഷങ്ങൾക്കകം അതിനെ കാണാതാവുകയും ചെയ്തു. പെൺകുട്ടി ഭാഗ്യവതിയായിരുന്നു, അവൾ രക്ഷപ്പെട്ടു. പട്ടം നിർമ്മാതാവിൻ്റെ മൂത്ത മകളായ പെൺകുട്ടിയാണ് തൻ്റെ ദാരുണമായ സംഭവം ഒത്തുകൂടിയവരോട് വിവരിച്ചത്. അവൾ കുറ്റിക്കാട്ടിൽ വെളിക്കിരിക്കാൻ പോയതായിരുന്നു. അവൾ ഒരു പാറയുടെ തണലിൽ പതുങ്ങിയിരിക്കുമ്പോൾ പാറയുടെ മുകളിൽ നിന്നും ഒരു നേർത്ത മുരളച്ച് കേട്ടു. നാണമില്ലാത്ത വികൃതമായ നിരീക്ഷകരോട് ദേഷ്യപ്പെടാനായി വാക്കുകൾ വായിൽ വന്ന അവൾ ശബ്ദം കേട്ട ഇടത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഭയത്താൽ മരവിച്ചു. അവളുടെ കണ്ണുകളിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ടു. അതൊരു കറുത്ത പാന്തറായിരുന്നു. പാന്തർ അതിൻ്റെ കൈകാലുകളിൽ തല ചായച്ചു വെച്ച് അവളെ നോക്കി. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് അവൾ അവിടെ നിന്നും ഓടി. എന്നാൽ പാറയിൽ നിന്നുള്ള ഒറ്റ ചാട്ടത്തിന് അത് അവളുടെ മുന്നിൽ 4 കാലിൽ വന്നു വീണു. അതോടെ ആളുകൾക്കരികിലേക്ക് ഓടാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ നിലവിളിച്ചുകൊണ്ട് മറ്റൊരു വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. അവൾ ശ്വാസം മുട്ടിക്കൊണ്ട് പറഞ്ഞു. ആ മൃഗത്തിൻ്റെ തൊലി വെൽവെറ്റ് കറുപ്പും കണ്ണുകൾ തീ പോലെ മഞ്ഞയും മുഖം കോപം നിറഞ്ഞതുമായിരുന്നു. മൃഗത്തിൽ നിന്നും കുതിച്ചോടിയപ്പോൾ അവളുടെ ഹൃദയമെടുപ്പ് കൂടിയിരുന്നു. ഇപ്പോൾ അത് സാവധാനമായി. ജനക്കൂട്ടം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആ കറുത്ത മൃഗത്തിന് അവളെ ഏറെക്കുറെ കിട്ടുവാനുള്ള അവസരമുണ്ടായിരുന്നു. പട്ടം വിൽപ്പനക്കാരനും ഭാര്യയും മകളും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഹാജി പീർ സാറായ് എന്ന കുഗ്രാമത്തിൽ താമസിക്കാൻ മറ്റു സന്ദർശകരെ പോലെ സ്ഥാപിച്ച അവരുടെ താൽക്കാലിക വാസസ്ഥലത്തേക്ക് പോയി. താമസിയാതെ ഉത്സവത്തിൻ്റെ അന്തരീക്ഷത്തിൽ കിംവദന്തികളും ഭീകരതയും കൊണ്ട് നിറഞ്ഞു. അടുത്തതായി അവിശുദ്ധമായ ഈ സംഭവം
ഒരു ഭക്തൻ മസ്ജിദിലെ കാര്യസ്ഥനോട് വിവരിച്ചു. ഭക്തൻ ഭക്തിയോടെ ആകാശത്തേക്കും പിന്നെ മസ്ജിദിലേക്കും നോക്കി. കാര്യസ്ഥൻ ആ ആൾക്കൂട്ടത്തോട് പറഞ്ഞു, അപ്പോൾ അത് സത്യമാണല്ലേ, അവൻ തിരികെ വന്നിരിക്കുന്നുവല്ലേ. ഇത് കേട്ടതോടെ പുരുഷന്മാരുടെ മുഖത്ത് ഒരു അമ്പരപ്പുണ്ടായി. കാര്യസ്ഥൻ അവരോട് അവിടെ ഇരിക്കാൻ അഭ്യർത്ഥിച്ചു. തുടർന്ന് ഒരു കഥ വിവരിക്കുകയും ചെയ്തു. പണ്ടേ ഹാജി പീർ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിൻ്റെ സമർപ്പിത ദാസനായിരുന്നു. ദരിദ്രരെ സഹായിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ഏർപ്പെട്ടിരുന്നു. അസാധാരണമായ ശാന്ത പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കലും ശബ്ദമുയർത്തിയിരുന്നില്ല. സ്വേച്ഛാധിപതികളായ ജന്മിമാരോടും ജമീന്ദാർമാരോടും അഹിംസയിലൂടെ പോരാടിയിട്ടില്ല. പ്രദേശത്ത് മൃഗങ്ങളെ വേട്ടയാടുന്നതും അദ്ദേഹം വിലക്കിയിരുന്നു. കാര്യസ്ഥൻ കൂട്ടിച്ചേർത്തു, അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ എണ്ണം വളരെ വലുതായിരുന്നു. അതിനാൽ ആരും തന്നെ അദ്ദേഹത്തെ എതിർത്തില്ല. ബ്രിട്ടീഷ് സർക്കാർ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറികടന്നിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് സർക്കാർ ഒരു റെയിൽവേ ശൃംഖലയിലൂടെ ഇന്ത്യയുടെ ഭൂരിഭാഗവും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഹാജി പീർ സാരായിലും ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാൻ അവർ ആഗ്രഹിച്ചു. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിയണമെന്ന കാര്യത്തിൽ മഹാനായ വിശുദ്ധൻ വിയോജിക്കുകയും ന്യായവാദം പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരു റെയിൽവേ വന്നാൽ പ്രദേശത്ത് മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേട്ടക്കാർക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. അതിനാൽ ഇത് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോടെ ട്രാക്ക് നിർമ്മിക്കാൻ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെല്ലാം പിൻവാങ്ങി. ഇത് സർക്കാരിന് നാണക്കേടുണ്ടാക്കി. എന്നാൽ വീണ്ടും അവർ ഹാജിയുമായി സംസാരിച്ചു. കുന്നിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഏകദേശം 2 മൈൽ അകലെ കുന്നിൻ്റെ എതിർവശത്ത് ട്രാക്ക് നിർമ്മിക്കുമെന്നും പ്രദേശത്ത് നായാട്ട് നിരോധിക്കുമെന്നും അവർ പീറുമായി കരാറുണ്ടാക്കി. ഉടമ്പടി വന്നതിന് ശേഷം ഒരു ബ്രിട്ടീഷ് കേണൽ ഒഴികെ എല്ലാവരും സംതൃപ്തരായിരുന്നു. വിശുദ്ധൻ്റെ ഇടപെടൽ ധിക്കാരമായും കലാപമായും അദ്ദേഹം കണക്കാക്കി. അത് പലരോടും അയാൾ പറയുകയുമുണ്ടായി. ഹാജിയെ കാണുമ്പോഴെല്ലാം അയാൾ ദേഷ്യവും വെറുപ്പും പ്രകടിപ്പിച്ചു. എന്നാൽ ഹാജി എന്ന ആ വിശുദ്ധൻ ശാന്തനായിരുന്നു. ഒരു ദിവസം ആ ബ്രിട്ടീഷുകാരൻ്റെ ഭ്രാന്ത് അവന് കീഴടക്കി. അവൻ ക്രോധത്തോടെ പല്ലുകടിച്ചു. ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുകയും പദ്ധതികൾ മാറ്റിയതിനാലും വിശുദ്ധനെ ചാട്ടവാറുകൊണ്ട് ഒരു പാഠം പഠിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മുതലയുടെ തോൽ കൊണ്ടുണ്ടാക്കിയ ഒരു ചാട്ടയും കയ്യിൽ പിടിച്ച് സമൃദ്ധമായ കറുത്ത നീളൻ വെൽവെറ്റ് കോട്ട് ധരിച്ച് അദ്ദേഹം വിശുദ്ധൻ്റെ വാസസ്ഥലത്തേക്ക് നീങ്ങി. അയാളെ ഒരു പാഠം പഠിപ്പിക്കുവാൻ പോവുകയാണ് ഞാനെന്ന് വഴിയിൽ കണ്ട 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരോട് പറയുകയുമുണ്ടായി. എന്നാൽ അവർ അതിനെ എതിർത്തു. എന്നാൽ അയാൾ അതൊന്നും മുഖവിലക്കെടുത്തില്ല. ഭ്രാന്തനായ ആ മനുഷ്യനെ കോപം നിയന്ത്രിക്കാനോ സമനില നിയന്ത്രിക്കാനോ കഴിഞ്ഞിരുന്നില്ല. കലി പൂണ്ട് അവൻ തിടുക്കത്തിൽ ഓടിപ്പോകുമ്പോൾ ഒരു അഗാധമായ തോട്ടിലേക്ക് കാൽ വഴുതി അയാൾ വീണു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് അയാൾ ആ തോട്ടിൽ വീണുകിടക്കുന്ന വിവരം പലരും അറിഞ്ഞത്. ആകാശത്തേക്ക് നോക്കുന്ന മഞ്ഞ നിറമുള്ള കണ്ണുകളും പൊടിയും രക്തവും നിറഞ്ഞ കറുത്ത വെൽവെറ്റ് കോട്ടുമായി അയാൾ മരിച്ചു. വിശുദ്ധൻ അവൻ്റെ മൃതദേഹം കാണാൻ അവിടേക്ക് വന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹാജി പറഞ്ഞു, അവൻ മടങ്ങി വരും. എങ്ങനെയൊന്നോ എവിടെ നിന്നോ എനിക്കറിയില്ല, പക്ഷേ അവൻ തിരിച്ചു വരും. പുരുഷന്മാരുടെ കൂട്ടം ക്രൂരമായ പല കഥകളും കേട്ടിട്ടുണ്ട് എങ്കിലും ഇത് അവർക്ക് മനസ്സിലാക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അവരിൽ ഒരാൾ തൻ്റെ ബിസിനസ് ആശങ്കകൾ കാര്യസ്ഥനോട് പ്രകടിപ്പിച്ചു. നരഭോജിയായ കറുത്ത പാന്തറിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചാൽ ആരും ഉത്സവത്തിന് വരില്ല, ബിസിനസ് തകരും. മസ്ജിദിൻ്റെ സൂക്ഷിപ്പുകാരൻ എഴുന്നേറ്റു. വളരെ സംതൃപ്തമായ മുഖഭാവത്തോടെ പറഞ്ഞു, വിഷമിക്കേണ്ട, ക്ഷമയോടെ ഇരിക്കുക, അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു തരും. തുടർന്ന് തലേ ദിവസം നടന്ന ഭയാനകരമായ സംഭവം മാറ്റി നിർത്തി വിൽപ്പനക്കാർ പിറ്റേന്ന് അവരുടെ പതിവ് ബിസിനസ് ആരംഭിച്ചു. തുണിക്കച്ചവടക്കാരൻ തൻ്റെ സ്റ്റാൾ ഒരുക്കുകയായിരുന്നു. ചെളി നിറഞ്ഞ വഴിക്ക് സമാന്തരമായ ലൈനിലെ അവസാന സ്റ്റാളായിരുന്നു അയാളുടേത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഏതാനും തീർത്ഥാടക കുടുംബങ്ങൾ എത്തിയപ്പോൾ കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ വിൽക്കുവാൻ തുടങ്ങി. സമയം കടന്നുപോയി. ഉച്ചയായി. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചെരുപ്പും വളയും വിൽക്കുന്ന ആൾ വെള്ളമുള്ള കുളത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് രക്തത്തുള്ളികൾ രൂപപ്പെട്ട ഒരു പാത കണ്ട് അയാൾ ഞെട്ടിയത്. ആ തുള്ളികൾ ഒരു മരക്കൊമ്പിന് മുകളിലൂടെ രക്തക്കുഴലുകളായി രൂപാന്തരപ്പെട്ടു. വസ്ത്രവ്യാപാരിയുടെ ശരീരം തീവ്രമായ ഭയാനകമായി തൂങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടു. മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന അയാളുടെ ദേഹത്ത് കരിമ്പുലി 2 കാലും കയറ്റിവെച്ച് നിൽക്കുകയായിരുന്നു. കാഴ്ച കണ്ട ആളും കരിമ്പുലിയും ഒരേപോലെ അസ്വസ്ഥനായി. എന്നാൽ കരിമ്പുലി ആ ശരീരം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല.
ഏതാണ്ട് അബോധാവസ്ഥയിൽ അവൻ അവിടെ നിന്നും തൻ്റെ വാസസ്ഥലത്തേക്ക് ഓടി. പിന്നീട് ആളുകൾ ഒത്തുചേർന്ന് മൃതശരീരം എടുക്കാനായി അവിടെ എത്തിയപ്പോൾ ആ കരിമ്പുലി അവിടെ ഉണ്ടായിരുന്നില്ല. അയാളുടെ ശരീരത്തിൽ നിന്ന് വളരെ ചുരുക്കം മാംസം മാത്രം ആ കരിമ്പുലി അകത്താക്കിയിരുന്നു. സങ്കടകരമായി ആ ദിവസം അങ്ങനെ കടന്നുപോയി. എന്നാൽ നിർഭാഗ്യവശാൽ അടുത്ത ദിവസവും ഒരു ദുരന്തം സംഭവിച്ചു. പെർഫ്യൂം വിൽപ്പനക്കാരൻ തൻ്റെ സ്റ്റാളിൽ ഇല്ലാത്തതിനാൽ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ അഭാവം ശ്രദ്ധിക്കാൻ തുടങ്ങി. കുന്നിൻ്റെ ഒറ്റപ്പെട്ട ഭാഗത്തുള്ള അദ്ദേഹത്തിൻ്റെ താൽക്കാലിക കുടിലിൽ ഒരു സംഘം ആളുകൾ പരിശോധനയ്ക്കായി പോയി. അവർ കുടിലിനുള്ളിൽ രക്തം ചിതറിക്കിടക്കുന്നത് കണ്ടെത്തി. കുടിലിൽ നിന്ന് ഏതാനും മീറ്ററുകൾക്കുള്ളിൽ അവൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുടെ കഷ്ണങ്ങളും കാണുകയുണ്ടായി. രക്തത്തിൽ കുതിർന്നതായിരുന്നു ആ കഷ്ണങ്ങൾ. പക്ഷേ അവൻ്റെ മൃതദേഹം എവിടെയും കണ്ടെത്താനായില്ല. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഒരു വലിയ പൂച്ച സൂക്ഷ്മമായ പഗ് അടയാളങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. പെർഫ്യൂം വ്യാപാരിയെ ശപിക്കപ്പെട്ട നരഭോജിയായ ബ്ലാക്ക് പന്തർ കൊണ്ടുപോയി. അവർ തിടുക്കത്തിൽ വിൽപ്പനക്കാരുടെ അടുത്തേക്ക് വന്ന് മുഴുവൻ സംഭവങ്ങളും വിവരിച്ചു. കടയുടമകൾ വളരെയധികം രോക്ഷാകുലരായി. ജീവന ഭീഷണിയായി തീർന്ന കറുത്ത പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന നിഗമനത്തിലെത്തി. നരഭോജിയെ കൊന്നില്ല എങ്കിൽ ഒരു തീർത്ഥാടകനോ വിനോദസഞ്ചാരിയോ ഊർസിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് കടയുടമകളുടെ യോഗത്തിൽ അഭിപ്രായമുയർന്നു. അതോടുകൂടി നരഭോജിയെ കൊലപ്പെടുത്താൻ എല്ലാവരും ഏകകണ്ഠമായി സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ പൂച്ചയ്ക്ക് ആരാണ് മണികെട്ടുക? എല്ലാവരും ആട്ടിൻകൂട്ടത്തെ പോലെ പരസ്പരം നോക്കി. അവരെല്ലാവരും വളരെയധികം ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഒരാൾ മുന്നോട്ട് വന്നു. ഒരു 20 വയസ്സുകാരൻ. അവൻ ശക്തമായി ആത്മവിശ്വാസത്തോടെ അവരോട് സംസാരിച്ചു. ഞാനൊരു ഔഷധ വിദഗ്ധനാണെന്നും വിലപിടിപ്പുള്ള ചില ഔഷധങ്ങൾ തേടി ഹാജിബിർ സാരയിൽ എത്തിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രധാനമായി താൻ ഹൈദരാബാദ് നൈസാമിൻ്റെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നും തൻ്റെ ഡബിൾ ബാരൽ ഷോട്ട് ഗൺ ഉപയോഗിച്ച് പാന്തറിനെ കൊല്ലാൻ പ്രാപ്തനാണെന്നും അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു. ഈ കാര്യത്തിൽ തന്നെ സഹായിക്കാൻ ആഗ്രഹമുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ആ ആൾക്കൂട്ടം നിശബ്ദമായി പ്രതികരിച്ചു. ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടടുത്തിരുന്നു. പരസഹായമില്ലാതെ ഒറ്റയ്ക്ക് മൃഗത്തെ കൊല്ലാൻ അദ്ദേഹം ധൈര്യശാലിയാണെന്ന് സന്നദ്ധ പ്രവർത്തകർ പറഞ്ഞു. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില സ്ത്രീകൾ ആ ചെറുപ്പക്കാരനോടൊപ്പം ചേരാൻ മറ്റു പുരുഷന്മാരെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, അവൻ നിങ്ങളെ എല്ലാവരെക്കാളും ധൈര്യശാലിയാണ്. നിങ്ങളെല്ലാവരും കോഴി ഹൃദയരാണ്. നിങ്ങൾക്ക് ധൈര്യമില്ല എങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ അവനെ അനുഗമിക്കും. ഇത് കേട്ടതോടെ പുരുഷന്മാർക്ക് നാണക്കേടും അതൃപ്തിയും തോന്നി. അതിനാൽ ഒടുവിൽ അവരിൽ ചിലർ വൈദ്യനെ സഹായിക്കാൻ സമ്മതിച്ചു. തങ്ങളുടെ പുതിയ നേതാവിനോടൊപ്പം ആ സംഘം മൃഗത്തെ വേട്ടയാടാനുള്ള തന്ത്രപരമായ പദ്ധതി ആവിഷ്കരിച്ചു. ആദ്യമായി ബ്ലാക്ക് പന്തർ തൻ്റെ ഏറ്റവും പുതിയ ഇരയെ വേട്ടയാടിയ സ്ഥലം അടയാളപ്പെടുത്തി. രണ്ടാമതായി പാന്തർ റെയിൽവേ ട്രാക്കിന് കുറുകെ ഒളിച്ചിരിക്കുകയാണ് എന്ന് അനുമാനിക്കുമ്പോൾ വൈദ്യൻ കുന്നിനെതിർവശത്ത് സ്ഥാനം പിടിക്കും. അടുത്തതായി പുരുഷന്മാരുടെ സംഘം പാത്രങ്ങൾ ശേഖരിക്കുകയും എല്ലാ വശങ്ങളിൽ നിന്നും ശബ്ദവും ആളുകളും വരുമ്പോൾ പുലിക്ക് റെയിൽവേ കടക്കേണ്ടതായി വരും. അവിടെയായിരിക്കും തോക്കുമായി ഔഷധ വിദഗ്ധൻ ഉണ്ടായിരിക്കുക. കയറ്റം കയറുകയും തുടർന്ന് ഇറങ്ങുകയും ചെയ്യുമ്പോൾ പരമാവധി ശബ്ദമുണ്ടാക്കണം അവർ. അപ്പോഴേക്കും വെടി ഉതിർക്കാൻ അയാൾക്ക് സാധിക്കും. എന്തായാലും അവർ പദ്ധതികൾ തയ്യാറാക്കി. പിന്നീട് കുഗ്രാമത്തിലെ താൽക്കാലിക നിവാസികൾ അന്നു രാത്രി കൂട്ടമായാണ് കിടന്നുറങ്ങിയത്. ആ ദിവസത്തിലെ പരിപാടി അവസാനിപ്പിച്ചപ്പോൾ അവർക്ക് അങ്ങേയറ്റം സംതൃപ്തി തോന്നി. അടുത്ത ദിവസത്തെ പ്രഭാതം കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. സൂര്യൻ അതിൻ്റെ സ്വർണ പ്രകാശത്താൽ കുന്നുകളെ പ്രകാശിപ്പിച്ചു. വളരെ ഉന്മേഷകരമായ കാലാവസ്ഥ എല്ലാവർക്കും സമ്മാനിച്ചു. ഔഷധ വിദഗ്ധനും പുരുഷന്മാരുടെ സംഘവും ഉന്മേഷകരമായ ഓരോ കപ്പ് ചായ കുടിച്ചു. അവരുടെ പ്ലാൻ അവസാനമായി ഒരിക്കൽ കൂടി പരിഷ്കരിച്ച ശേഷം അവർ അതത് സ്ഥാനങ്ങളിലേക്ക് പിരിഞ്ഞു. മനുഷ്യർ കാടിനെ നന്നായി ഇളക്കി മറിക്കാൻ തുടങ്ങിയപ്പോൾ കാടിൻ്റെ നിശബ്ദമായ അന്തരീക്ഷം ലോഹങ്ങളുടെ ശബ്ദമായി മാറി. ഉച്ചവരെ ഈ പ്രവൃത്തി തുടർന്നു. എന്നാൽ കരിമ്പുലി ഒഴികെയുള്ള മൃഗങ്ങൾ സുരക്ഷാ കവചങ്ങൾ പൊട്ടിച്ച് ജീവൻ രക്ഷിക്കാനായി ഓടി. ഒരു കൂട്ടം മാൻ, ഒരു കൂട്ടം കുരങ്ങുകൾ, ഒരു ആൺ ആന, അത്യധികം ആക്രമകാരിയായ പുള്ളിപ്പുലി എന്നിവയെല്ലാമായിരുന്നു അവയെല്ലാം. ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും ബീറ്റ് പാർട്ടി അവരുടെ ജോലി പുനരാരംഭിച്ചു. 2 മണിക്കൂർ കൂടി കടന്നുപോയി. സൂര്യൻ ക്രമേണ ചക്രവാളത്തിൽ അസ്തമിക്കാൻ തുടങ്ങി. 1 മണിക്കൂറിനുള്ളിൽ ഇരുട്ടാകുമെന്നതിനാൽ ധീരനായ ഔഷധവൈദ്യൻ നിരാശയോടെ മറ്റു ചിന്തകളിൽ മുഴുകി.
രാത്രിയിൽ പാന്തറിനെ വേട്ടയാടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതിനാൽ അവന്റെ അനുഭവ പരിചയമുള്ള കണ്ണുകൾ ഒരു ബുദ്ധിമുട്ടിന്റെ കഥ പറഞ്ഞു. വേട്ടക്കാരൻ വേട്ടയാടപ്പെടുമെന്ന സ്ഥിതിയിലേക്ക് കടക്കുമോ അവൻ സംശയിച്ചു. ഔഷധ വിദഗ്ധൻ വളരെ ഉയരമുള്ള മറ്റൊരു മരക്കൊമ്പ് തിരഞ്ഞെടുത്തു. കാരണം അത് പ്രദേശത്തിന്റെ വ്യക്തമായ വൃത്താകൃതിയിലുള്ള കാഴ്ച അദ്ദേഹത്തിന് നൽകും. ബീറ്റ് പാർട്ടിയുടെ ശബ്ദം അടുത്തെത്തിയപ്പോൾ ഒരു മൃഗം തിടുക്കത്തിൽ തന്റെ വഴിയിലേക്ക് ഓടിയടുക്കുന്നത് അയാൾ കണ്ടു. അത് ആ ബ്ലാക്ക് പന്തർ ആയിരുന്നു. അതിന്റെ തിളങ്ങുന്ന കറുത്ത രോമങ്ങൾ സൂര്യന്റെ മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങി. അതിനോടൊപ്പം തന്നെ മഞ്ഞ നിറമുള്ള കണ്ണുകളും വെട്ടിത്തിളങ്ങി. വളരെ സുന്ദരനായ ഒരു മൃഗം. പ്രത്യക്ഷത്തിൽ പാന്തർ മരത്തിൽ കയറിയിരിക്കുന്ന ഔഷധ വിദഗ്ധനെ കാണുകയും ചെയ്തു. ചുറ്റിലും ശബ്ദ കോലാഹലങ്ങളാൽ ആളുകൾ ഓടിയടുക്കുന്നു. കടന്നുപോകാനുള്ള ഏക വഴിയിൽ ഒരേ ഒരാൾ മരത്തിൽ കയറിയിരിക്കുന്നു. രോക്ഷാകുലനായ മൃഗം ധീരനായ വേട്ടക്കാരന്റെ നേരെ പാഞ്ഞടുത്തു. അത് ഇരുവർക്കും ജീവന്റെയും മരണത്തിന്റെയും പ്രശ്നമായിരുന്നു. ഔഷധ വിദഗ്ധൻ തന്റെ തോക്ക് മൃഗത്തിന് നേരെ ലക്ഷ്യമാക്കി. ശാന്തതയും സംയമനവും പ്രകടിപ്പിച്ചു. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് രണ്ടാമതായൊരു അവസരം ഇനി ലഭിക്കില്ല. പാന്തർ റെയിൽവേ ട്രാക്കിൽ കയറാൻ ഒരുങ്ങുന്നു. വെടിയുണ്ടയുടെ ഇടിമുഴക്കത്തോടെ വായു പ്രതിധ്വനിച്ചു. ആ ഷോട്ട് പാന്തറിൽ നിന്ന് പിഴച്ചു. തീവണ്ടിയുടെ ഉച്ചത്തിലുള്ള ഹോൺ മുഴക്കിക്കൊണ്ട് സാഹചര്യത്തിന്റെ ഗൗരവം തകർത്തു. അവനെയും പാന്തറിനെയും ഒരുപോലെ ആ ശബ്ദം ഞെട്ടിച്ചു. വേട്ടക്കാരനും പാന്തറിനും ഇടയിലൂടെ ട്രെയിൻ കടന്നു പോകാൻ ഒരുങ്ങുന്നു. വേട്ടക്കാരൻ മരത്തിൽ നിന്ന് താഴേക്ക് ചാടി. കാരണം ഇപ്പോൾ താഴെ ഇറങ്ങിയാൽ കിട്ടുന്ന സ്ഥാനം അദ്ദേഹത്തിന് വ്യക്തമായി ഷോട്ട് നൽകാനാകും. വേട്ടക്കാരൻ വ്യക്തമായ ഷോട്ടിന് തയ്യാറായിരിക്കെ പാന്തർ റെയിൽ ട്രാക്ക് മുറിച്ചു കടക്കാൻ തുടങ്ങി. വേട്ടക്കാരന്റെ പദ്ധതി അപകടത്തിലാക്കിക്കൊണ്ട് രണ്ട് ചരിത്ര ശത്രുക്കൾക്കിടയിലൂടെ ട്രെയിൻ കടന്നുപോയി. ട്രാക്കിലൂടെ ട്രെയിൻ മാർച്ച് തുടരുമ്പോൾ പാന്തറിനെ കാണാനില്ലായിരുന്നു. അയാൾ തോക്കിൽ ബലമായി പിടിച്ച് മുൻപിലേക്ക് നടന്നു. കരിമ്പുലിയെ കാണാനില്ല. ട്രെയിൻ കടന്നുപോയ ഉടനെ വേട്ടക്കാരൻ പാന്തറിനെ അവസാനമായി കണ്ട സ്ഥലത്തേക്ക് കുതിച്ചു ഓടി. അവൻ എവിടേക്ക് പോയി? കരിമ്പുലിയെ കണ്ട സ്ഥലത്തെത്തിയപ്പോൾ അവിടെ രക്തത്തുള്ളികൾ ട്രാക്കിന് കുറുകെ കിടക്കുന്നത് അയാൾ കണ്ടു. അവന്റെ കണ്ണുകൾ വികസിച്ചു. അവൻ താഴേക്കിറങ്ങി റെയിൽവേ ട്രാക്കിന്റെ വശത്തുകൂടെ നടന്നു. അവിടെ അതാ ഒരു അറ്റുപോയ കൈപ്പത്തി കിടക്കുന്നു. അത് ആ കറുത്ത കരിമ്പുലിയുടേതായിരുന്നു. നരഭോജിയായി തീർന്ന കരിമ്പുലിയുടെ ഭീകര ഭരണം ഒരു ഇരുണ്ട അപകടത്തിൽ അവസാനിച്ചിരിക്കുന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം സന്തോഷമായി. ഉടനെ തന്നെ പുരുഷന്മാരുടെ ബാൻഡ് പാർട്ടി തുടങ്ങി. എല്ലാവരും ആഹ്ലാദിച്ചു. ഊർസ് ഇനി കുഴപ്പമില്ലാതെ തുടരും. ഔഷധ വിദഗ്ധന്റെ ധീരതയെ പ്രശംസിക്കുകയും കച്ചവടക്കാർ അദ്ദേഹത്തിന് പണവും പാരിതോഷികവും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒടുവിൽ പൂർണ്ണചന്ദ്രപ്രകാശമുള്ള ആകാശത്തിന്റെ കീഴെ വിശുദ്ധന്റെ ദേവാലയത്തിന്റെ കാഴ്ചയിൽ കച്ചവടക്കാർ കണ്ണോടിച്ചു. ശ്രീകോവിലിൽ നിന്ന് വീശുന്ന ശാന്തവും സുഖപ്രദവുമായ കാറ്റ് എല്ലാവരെയും സ്പർശിച്ചു. അന്ന് അസൂയാലുവായി തീർന്ന ആ ബ്രിട്ടീഷ് പട്ടാളക്കാരനെ ഒടുവിലിതാ ഇപ്പോഴും ഹാജി പിർ സാരായി ഒഴിവാക്കിയിരിക്കുന്നു. നമസ്കാരം. ഹാജി പിർ സാരായിലെ ഈ കരിമ്പുലിയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കഥയുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.